ദാ തനിമാ റെഡിമേഡ്സ് എത്തിയോ? എന്നാവാ ക്രോസ് ചെയ്യാം. പാച്ചുക്ക ആ നീ എത്തിയോ? ഇങ്ങ് വാ. വാടാ, നിങ്ങൾക്ക് എൻ്റെ വീട് കാണിച്ചു തരാം. അല്ലടാ, ഇതൊക്കെ ആരാ? ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ പാച്ചുക്ക. വലിയ പഠിപ്പാട്ടോ, എൻജിനീയേഴ്സാ. ഇപ്പൊ നിനക്കെന്താടെ പഠിത്തത്തിലൊരു കുറവ്? നീ മാഷല്ലേ? നീ ശരിക്കും മാഷാണോടാ? വാടാ ഉള്ള സ്ഥലത്തേക്ക് ഇരിക്കും. പാച്ചുക്ക അവളെ ഒന്നും കണ്ടില്ല കേട്ടോ. നീ വേജാറാട്ടോ കേട്ടോ, ഓളെ നിനക്ക് തിരിച്ചു കിട്ടും കേട്ടോ. മക്കളെ, ഇവനിവിടെ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയായി. ഇവിടെ നമ്മളെ കല്ലായിലെ ആ അവിടുത്തെ ഒരു സ്കൂളിലെ മാഷാ. പറഞ്ഞിട്ടെന്താ, ഇപ്പൊ പോവാറില്ല? എന്താടാ ഇത്, നീ സ്കൂളിൽ പോകുന്നില്ലേ? പോകണ്ട, നീ ഞങ്ങളെ കണ്ടില്ലേ? ജോലി ഇല്ലെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷത്തില്ല. ബി ഹാപ്പി മാൻ. എന്ന് വെച്ച് നീ സ്കൂളിൽ പോകണ്ടെന്നല്ല, പോണം. എന്താണ് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്ക് മക്കളെ? ഒന്നും മിണ്ടാതിരി എൻ്റെ പാച്ചുക്ക. അതല്ലടാ, അവൾ ഏതവസ്ഥയിലാണ് ഉള്ളതെന്നറിയില്ലല്ലോ. അവളെ കൂട്ടാതെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല. അനിയത്തിയുണ്ടേ, പിന്നെ എൻ്റെ കണ്ണ് പഴയ ഡി ടി എച്ച് പോലല്ലേ, ഒന്നും കാണില്ലല്ലോ. പിന്നെ തറയിൽ കിടന്നാലെന്താ, മെത്തയിൽ കിടന്നാലെന്താ. ആ പിന്നെ ദീപു, ഇവിടെ കൊതുക് അടിക്കില്ല കേട്ടോ. പാച്ചുക്കാൻ്റെ ഒന്നാം തരം കൊതുകുതിരിയുണ്ട് ഇവിടെ. ആ പറയാൻ മറന്നു, ഇന്ന് കൊതുകുതിരി കഴിഞ്ഞുപോയി. ആ അപ്പോൾ ഇന്ന് ഗാനമേള കേൾക്കാം അല്ലേ? നമുക്ക് പറ്റിയ പാട്ട് പാടിയാൽ മതിയായിരുന്നു പാച്ചുക്ക. ഇൻഷാല്ലാ, ഞാൻ ഉറങ്ങുന്ന. പാച്ചുക്ക അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയൂല, ഒന്നും ആലോചിക്കാനുമില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല കേട്ടോ ദീപു, ഒന്ന് കേൾക്കണോ? അവൾ പോയെന്ന് മുതൽ കണ്ണു പൂട്ടിയ ദീപുവിന്റെ കണ്ണു നിറഞ്ഞു. അവള് അവളുടെ ആ പാട്ടു മനസ്സിൽ. ഇതൊക്കെ ദൈവം കാണുന്നുണ്ടാവല്ലേ ദീപു? അവൾക്കെന്നെ ഭയങ്കര ഇഷ്ടം, പക്ഷെ എന്താണെന്നറിയില്ല. അവളെ നീട്ടിട്ട് പോകും, അവൾ വരും, ഉറപ്പായിട്ട് വരും. അങ്ങനെയൊക്കെ എന്നെ വിട്ടു പോകാൻ പറ്റുമോ അവൾക്ക്? അല്ലേ രാജു, അവള് വരും. ഇപ്പൊ നീ ഇവിടെ നിനയിക്കും. ദീപു ഇവനെ അങ്ങ് പൊക്കിക്കോ, ഇനി നീ ഇവിടെ ആരും ഇല്ലാത്തവനെ പോലെ കഴിയണ്ട. അത് തന്നെ. എവിടേക്കാ? പാച്ചുക്ക ഈ മുത്തിനെ ഞങ്ങളെ കൊണ്ടുപോട്ടോ. ഏതായാലും നരകത്തിലേക്കല്ല,